നമസ്കാരം. മലയാളി താരം സഞ്ജു സാംസൺ ശ്രീലങ്കൻ പര്യടനത്തിന് ഏകദിന T20 പരമ്പരകളിൽ ഭാഗമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. സമീപകാല പ്രകടനങ്ങൾ കണക്കാക്കി രണ്ട് ഫോർമാറ്റിലും കളിക്കാൻ സഞ്ജു യോഗ്യനുമാണ്. എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സഞ്ജു T20 പരമ്പരയിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. അവസാന ഏകദിനത്തിൽ സെഞ്ചുറി കുറിച്ച സഞ്ജു ടീമിൽ ഇടം പിടിക്കാതെ വന്നതോടെ ആരാധകരും ആകെ വിഷമത്തിലാവുകയായിരുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നം വെറും താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് കരുതേണ്ടത്. ഇന്ത്യൻ T20 ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് എത്തിയതോടെ ഈ ഫോർമാറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ സമയവും തെളിയാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ടീമിൽ സൂര്യയ്ക്ക് കീഴിൽ സഞ്ജുവും കളിക്കുന്നുണ്ട്. ഈ പരമ്പരയിൽ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന T20 പരമ്പരകളിലും ഇന്ത്യയെ നയിക്കുക സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും. ഈ ഫോർമാറ്റിൽ ടീം മികച്ച പ്രകടനം നടത്തിയാൽ 2026 അടുത്ത T20 ലോകകപ്പിലും അദ്ദേഹത്തിന് കീഴിലായിരിക്കും ടീം അണിനിരക്കുക. നേരത്തെ സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യയായിരുന്നു ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഏറ്റവും അവസാനമായി T20 ലോകകപ്പിൽ ഇന്ത്യ കളിച്ചപ്പോഴും വൈസ് ക്യാപ്റ്റന്റെ ചുമതല ഹർദിക്കിനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും T20 ലോകകപ്പിന് ശേഷം രോഹിത് വിരമിച്ചപ്പോൾ ഈ ഫോർമാറ്റിൽ നായകസ്ഥാനവും ലഭിക്കേണ്ടിയിരുന്നത് ഹർദിക്കിനായിരുന്നു. പക്ഷേ വലിയ ട്വിസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം ടീം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായത്. ഹർദിക് ആയിരുന്നു T20 ഇന്ത്യൻ ക്യാപ്റ്റനെങ്കിൽ അത് സഞ്ജുവിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമായിരുന്നു. കാരണം ഇരുവർക്കും ഇടയിൽ അത്ര നല്ല സൗഹൃദമല്ല ഉള്ളത്. മാത്രമല്ല IPLനിടയിൽ ഇവർ തമ്മിൽ ഒരു തവണ വാക്പോരിനടുത്ത് വരെ എത്തിയിരുന്നതും നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഹർദിക്കിന് പകരം സൂര്യ ക്യാപ്റ്റനായതോടെ സഞ്ജുവിൻ്റെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. സഞ്ജുവുമായി വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് സൂര്യകുമാർ യാദവ്. മാത്രമല്ല ഹർദിക്കുമായി സൂര്യകുമാറിൻ്റെ ബന്ധം അത്ര നല്ലതല്ല എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം മുംബൈ ഇന്ത്യൻസിലേക്ക് ഇരുവരും ഒരുമിച്ചാണ് കളിച്ചിരുന്നത്. അവിടെ ഹർദിക് ക്യാപ്റ്റനായത് ഒട്ടും തന്നെ സൂര്യകുമാറിന് ദഹിച്ചിരുന്നില്ല. മാത്രമല്ല രോഹിത്തിനേക്കാൾ വലുതായിട്ടല്ല, അല്ലെങ്കിൽ വലിയ പ്രാധാന്യമല്ല സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യയ്ക്ക് നൽകിയിരുന്നത്. ഈ ഒരു അസ്വാരസ്യവും സൂര്യകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒരു ടീമിൽ കളിച്ചാൽ അത് ടീമിനെ ബാധിക്കുമോ എന്ന ആശങ്ക ഒരു വശത്തുണ്ട്. അതുപോലെ തന്നെ സഞ്ജുവിലേക്ക് വരുമ്പോൾ ഒന്നിലേറെ തവണ ആരാധകർക്ക് മുന്നിൽ സഞ്ജുവിനോടുള്ള ഇഷ്ടം സൂര്യകുമാർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീം തുറന്ന ബസ്സിൽ ആരാധകരെ അഭിവാദ്യം ചെയ്തപ്പോഴായിരുന്നു സഞ്ജുവിനെ അദ്ദേഹം പിന്തുണച്ചത്. ആരാധകർ ക്യാപ്റ്റൻ രോഹിത്തിൻ്റെയും തൻ്റെയും എല്ലാം പേരുകൾ ആർത്ത് വിളിച്ചപ്പോൾ സഞ്ജുവിന് പിറകിൽ സൂര്യയും നിൽപ്പുണ്ടായിരുന്നു. സഞ്ജുവിന് നേരെ കൈ ചൂണ്ടി സഞ്ജുവിൻ്റെ പേരും വിളിക്കണമെന്ന് ആരാധകരോട് അദ്ദേഹം ആംഗ്യം കാണിക്കുകയും ചെയ്തിരുന്നു. സഞ്ജു കാണാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി. ഇത് വലിയ രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി മാറിയത്. ഇതിനു മുൻപ് ഇന്ത്യൻ ടീം കഴിഞ്ഞ വർഷം ശ്രീലങ്കയുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഏകദിന മത്സരം കളിക്കാനെത്തിയപ്പോഴും സഞ്ജുവിനോടുള്ള സൗഹൃദം പ്രകടിപ്പിച്ച സൂര്യ ആരാധകരുടെ മനം കവർന്നിരുന്നു. ഈ പരമ്പരയിൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ ബൗണ്ടറി ലൈനിന് അരികിൽ സൂര്യ ഫീൽഡ് ചെയ്യവെയായിരുന്നു ആ സംഭവം നടന്നത്. ഈ സമയത്ത് സഞ്ജുവിൻ്റെ പേര് ആരാധകർ ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടെ ചില ആരാധകർ സഞ്ജു എവിടെയെന്ന് സൂര്യയോട് ഉറക്കെ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സാധാരണയായി ആരാധകരുടെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം പ്രതികരണങ്ങളെ കളിക്കാർ അങ്ങനെ കണക്കിലെടുക്കാറില്ലായിരുന്നു. പക്ഷേ സൂര്യകുമാർ അവിടെ തീർത്തും വ്യത്യസ്തനായി മാറുകയായിരുന്നു. സഞ്ജു ഹൃദയത്തിലുണ്ട് എന്നായിരുന്നു സൂര്യകുമാർ കൈകൊണ്ട് ആരാധകർക്ക് നേരെ ആംഗ്യം കാണിച്ചത്. ഇത് ആരാധകരെ വല്ലാതെയാണ് ആവേശത്തിലാക്കിയത്. ഇതുകൊണ്ടെല്ലാം തന്നെ ഇപ്പോൾ T20 സൂര്യകുമാർ സ്ഥിരം ക്യാപ്റ്റനായി മാറിയതോടെ അത് സഞ്ജുവിന് ഗുണം ചെയ്യുമെന്നാണ് ആരാധകർ കണക്കുകൂട്ടുന്നത്. ലങ്കയുമായുള്ള പരമ്പരയിൽ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന T20 പരമ്പരകളിലും അദ്ദേഹം ടീമിൻ്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സഞ്ജുവിൻ്റെ പ്രകടനം കൂടി കണക്കിലെടുത്ത് മാത്രമേ സൂര്യകുമാർ പ്രവർത്തിക്കുകയുള്ളൂ എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഞ്ജുവിന് അവസരം കിട്ടിയാൽ അതെന്തായാലും പാഴാക്കില്ല എന്ന വിശ്വാസമാണ് ആരാധകർക്കുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം സഞ്ജു സൂര്യ കോംബോ എത്രത്തോളം ഇന്ത്യൻ ടീമിനെ സ്വാധീനിക്കും എന്ന്.